ആരുടെ കല്യാണം മുടങ്ങിയ കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞത്? അത് പിന്നെ നമ്മുടെ ഒരു അംഗനവാടി ടീച്ചർ ഉണ്ട് ഗൗരി, അവളുടെ കല്യാണം മുടങ്ങിയ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെ മുടങ്ങിയ? മുടക്കിയത് മുരളിയാ. വെറുതെ കുഞ്ഞെ, അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അത് നീ കണ്ടിട്ടുണ്ടോ? വെറുതെ അങ്ങനെ പറയണതാ. അവര് തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ ദേവികയെ താലി കെട്ടി വീട്ടിൽ കൊണ്ടുവരുമോ? രണ്ടും മൂന്നും നാലും കെട്ടുന്നവരൊക്കെ ഇല്ലേ, അവനും അങ്ങനെ ഒരു ബൂതി തോന്നി കാണും. മുരളി അങ്ങനെയുള്ളവനല്ല. ഇത് ഞാൻ പറയുന്നതല്ല, നാട്ടുകാർ പറയുന്നതാ മാഡം. യാതൊരുവിധ സ്വഭാവ ദൂഷ്യവും മുരളിക്കില്ലെന്ന് എനിക്കറിയാം. അവൻ ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ടുവന്നു, ഇപ്പൊ അവരുടെ കല്യാണവും നടത്താൻ പോവാ. പിന്നെ എന്ത് കാര്യത്തിനാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയുന്നത്? കല്യാണത്തിന് ഇനി രണ്ടു മൂന്ന് ദിവസമല്ലേ ഉള്ളൂ, ആകെ നാണക്കേടാ എന്ന് പറഞ്ഞാ മതിയല്ലോ കുഞ്ഞെ. അവളുടെ തന്ത വേറൊരുത്തിനും കൂട്ടി വീട്ടിൽ വന്ന് കൊറേ ബഹളം ഉണ്ടാക്കിട്ട് പോയി. അതിനിടയ്ക്ക് തല്ലും അടിയും പിടിയൊക്കെ നടന്നോ? ഞാൻ അറിഞ്ഞില്ല. ആ പെണ്ണ് ഇവിടെ വന്ന് കയറിയതിന് ശേഷം ഉണ്ടാവാത്ത നാണക്കേട് ഒന്നുമില്ല. വീട്ടിലുള്ളവരായാലും പുറത്തുള്ളവരായാലും എന്നും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഒച്ച ബഹളം ഉണ്ടാക്കും. ഭാർഗവി വിഷമിക്കണ്ട, ഇതാരോ മനഃപൂർവ്വം മുരളിയുടെ പേര് പറഞ്ഞുണ്ടാക്കിയതാ. അതെ, അങ്ങനെ ആകാനേ വഴിയുള്ളൂ. തങ്കപ്പെട്ട സ്വഭാവമല്ലേ മുരളിയുടേത്. ആ കൊച്ചിന്റെ വീട്ടുകാരോട് ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടാവും, അവരായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു പരത്തിയത്. അതിന് എന്റെ മോന്റെ പേരെന്തിനെതിരെ വലിച്ചടിക്കുന്നത്? അവര് തമ്മിൽ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്, ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. മുരളിയെ കണ്ട് ആ പെണ്ണിനെ കെട്ടിക്കണമെന്നായിരുന്നല്ലോ നിന്റെ മോഹം. അത് സത്യ കുഞ്ഞെ, അത്ര തങ്കപ്പെട്ട സ്വഭാവമാ കുഞ്ഞിൻ്റെത്. നല്ല അടക്കം ഒതുക്കമുള്ള കുട്ടിയാ. മുരളി ഈ സംഭവം അറിഞ്ഞു? അറിയാം അയ്യ, ഓട്ടം പോയിരിക്കല്ലേ, ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇത് മനസ്സിൽ നിന്ന് കളഞ്ഞരേ. ആരോ എന്തോ പറഞ്ഞു, അത്രയുള്ളൂ, അങ്ങനെ കരുതിയാ മതി. അവനെ എനിക്ക് നന്നായിട്ട് അറിയാം, അവൻ ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യില്ല. രണ്ട് പെങ്ങന്മാർ അവനുള്ളതല്ലേ, ആ ബോധം മുരളിക്കുണ്ട്. എന്തൊരു ലോകം ഇത്, കൊത്തിത്തിരിപ്പും കൊതിയും നുണയും. ഡീ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, പ്രഭക്കുഞ്ഞൊന്ന് പോട്ടെ. അയ്യോ, മണ്ണെണ്ണ മേടിക്കണം, റേഷൻ കടയിൽ പോകണം. ഞാൻ മറന്നിരിക്കുകയായിരുന്നു.